ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നൊരു അടിപൊളി ബ്രെഡ് പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടത് എന്തെല്ലാം നോക്കാം. ഞാനിവിടെ മീഡിയം സൈസുള്ള രണ്ട് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെയാണ് കട്ട് ചെയ്ത് വെക്കേണ്ടത്. ഇനി ഇതിലേക്ക് വേണ്ടത്, ഞാനിവിടെ മല്ലിയിലാണ്. മല്ലിയിൽ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ആവശ്യത്തിന് നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക. പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതും ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതും ഇതുപോലെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം എടുക്കാൻ, കാരണം അതിൽ മുളക് പൊടിയൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയുണ്ട്, അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്, അതിൽ ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. മസാലപ്പൊടികൾ എന്തെല്ലാം നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു വലിയ ടേബിൾ സ്പൂണാണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. പിന്നെ ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഹാഫ് ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതെടുത്തിട്ടുണ്ട്. പിന്നെ ഓൾ പർപ്പസ് സീസണിങ് എന്ന് പറഞ്ഞിട്ടുള്ള പൗഡറും ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. ഇത് എന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പ്രത്യേക ഫ്ലേവറും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പൗഡർ ചേർക്കുന്നത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ പെപ്പർ പൊടി എടുത്തിട്ടുണ്ട്, ഇത് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഈ മസാലയിലേക്കല്ല, അപ്പോൾ ഇത് ലാസ്റ്റ് ഞാൻ ചേർക്കുമ്പോൾ പറഞ്ഞുതരാം. ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ ഉണ്ടാക്കണം. ആ ബാറ്ററിന് ആവശ്യമായിട്ട് മെയിനായിട്ടുള്ളത് ബ്രെഡാണ്. ഞാനിവിടെ 5 ബ്രെഡ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കെല്ലാം ഈ ബ്രെഡിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്കിതിലെടുക്കാം. പിന്നെ ഞാൻ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്, 1/2 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയൊന്നും എടുക്കരുത്, സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുരുമുളക് പൊടിയാണ്. ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന കുരുമുളക് പൊടി. നമ്മൾ ഈ ബാറ്റർ അരക്കുമ്പോൾ അതിൽ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് ഇട്ടാൽ മതി. പിന്നെ നമുക്കിതെല്ലാം മിക്സിയിലൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ ഈ ബാറ്റർ നന്നായിട്ട് കുറുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലാണ് മാവ് ഇരിക്കേണ്ടത്. ഓവറായിട്ട് വെള്ളാവാനും പാടില്ല, എന്നാൽ നന്നായിട്ട് കുറുകാനും പാടില്ല. ആ രീതിയിലാണ് ഇത് കിട്ടേണ്ടത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കാം. ഞാനിതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്, ഇങ്ങനെ കുണ്ടുള്ള പാനാണ്. ഇത് നമ്മൾ ചായയൊക്കെ കാച്ചുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, അതുപോലത്തെ പാത്രമാണ് വേണ്ടത്. അപ്പോൾ ഇനി ഇതിൽ നോൺ സ്റ്റിക്ക് ആവാണ് ഏറ്റവും നല്ലത്, കാരണം അടി പിടിക്കാതെ കിട്ടണമെങ്കിൽ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു ഇച്ചിരി നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം, കാരണം നമുക്ക് പെട്ടെന്ന് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് കമുത്തിയിടുമ്പോൾ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് കുറച്ച് മാവ് ഒഴിക്കുകയാണ്. എന്നിട്ട് അത് എല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഒരു മീഡിയം തിന്നിൽ വേണം അടിയത്തെ ലെയറ് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാ സൈഡിലേക്കും ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ വീണ്ടും ഈ മാവ് വീണ്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഞാൻ മസാല ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്, ചീസ് ചേർക്കുന്നുണ്ട്. ഇവിടെ ചെഡാർ ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും എടുക്കാം, മൊസറല്ല ചീസ് ഒക്കെ എടുക്കാം. അപ്പോൾ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഏത് ചീസ് വെച്ചെടുക്കുക. എന്നിട്ട് ഇത് ഞാനിനി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എല്ലായിടത്തും കൂടി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇതാ ഞാനിതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീസ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ, അതുകൊണ്ട് ചീസ് ചേർക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി ബാക്കി മാവും കൂടെ ഒഴിക്കാം. ഇനിയിപ്പോൾ ഞാൻ ആ മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാവ് ഒഴി ലാസ്റ്റത്തെ മാവ് ഒഴിക്കുമ്പോൾ
അവളുടെ ഫില്ലിങ്സ് ഒന്നും പുറത്തേക്ക് കാണാൻ പാടില്ല. എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ വേണം മാവ് ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിതേപോലെ എല്ലാ ഭാഗത്തേക്കും ഈ ബാറ്റർ ആക്കി കൊടുക്കുകയാണ്. ബാക്കി വന്നിട്ടുള്ള ഇച്ചിരി മസാല ഉണ്ടായിരുന്നു, അത് ഞാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് ഇച്ചിരി വിതറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മതി, കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അടിയിലൊരു പാൻ വെച്ചിട്ടാണ് ഞാൻ, അതിൻ്റെ മുകളിലാണ് ഈ പോള വെച്ചിട്ടുള്ള പാനും വെച്ച് കൊടുക്കുന്നത്. കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ട് അടിയിലൊരു ചട്ടി കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ഈ പോള കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വേവിച്ചെടുത്താൽ ഇതുപോലെ ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രെഡ് പോള കിട്ടും. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ്. ചീസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നുണ്ട് ഇതിന്. ഇനി ഈ മസാല ഉണ്ടാക്കുമ്പോൾ ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഫിഷ് വെച്ചിട്ടോ ഒക്കെ എഗ്ഗ് വെച്ചിട്ടോ ഒക്കെ ചെയ്യാം. ഞാനിവിടെ അതൊന്നുമില്ലാതെ വെറും ഉള്ളി മാത്രം വഴറ്റിണ്ടാക്കിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് തന്നെ അപാര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ബൈ ബൈ.